ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് ആണ്. ഇത് ഞാൻ ഒരുമിച്ചിട്ട് ഒരു 6 kg ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് കുറച്ച് അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്പഞ്ച് ചെയ്യുമ്പോൾ മുട്ടകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതിനായിട്ട് ഒരു 3 കപ്പോളം പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 കപ്പും 1/4 കപ്പോളം പഞ്ചസാരയും കൂടിയാണ് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ബേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ടിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട്. 1 സ്ക്വയർ ടിന്നും അതുപോലെ 1 റെക്റ്റാങ്കിൾ ടിന്നുമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് 1/3 കപ്പ് മൈദയുടെ, അതായത് 3 കിലോ കേക്കിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയും ചോക്ലേറ്റ് സ്പഞ്ചാണല്ലോ നമുക്ക് വേണ്ടത്, അതിനായിട്ട് 1/4 കപ്പ് കൊക്കോ പൗഡറും നല്ല ഡാർക്ക് കൊക്കോ പൗഡറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2/4 കപ്പ് മൈദയ്ക്ക് 1/4 കപ്പ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് അരിപ്പയിലിട്ടിട്ട് മിക്സ് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് വിസ്കി വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ 1 ക്ലീനായിട്ടുള്ള ബൗളിലേക്ക് 12 കോഴിമുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടീസ്പൂണോളം വാനില എസെൻസ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാനൊരു 3 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിച്ചിട്ടുള്ള അളവാണ്, 3 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇടയ്ക്കിടയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞാനല്ലായിരുന്നു ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിൽ ഒരുപാട് അങ്ങ് ബീറ്റായി പോയിട്ടുണ്ടായിരുന്നു. മുട്ട നന്നായിട്ട് പതിഞ്ഞു വന്നു. അതിലേക്ക് അവസാനമായിട്ട് 2 സോറി 1/2 കപ്പ് പാലും അതുപോലെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിൽ മിക്സ് ചെയ്ത് ഇതുപോലെ വളരെ സ്ലോയിലാണ് ഞാൻ മിക്സ് ചെയ്തത്, വീഡിയോയിൽ ഫാസ്റ്റായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ കട്ടകളൊന്നും കൂടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഓവണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓവണിൽ വെക്കുമ്പോൾ ഞാൻ സാധാരണ സെൻറ്ററിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യാറ്. അപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യം കൊണ്ട് ഞാൻ മുകളിലും താഴത്തും റാക്കിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് വലിയ ഓവണൊന്നും അല്ല, അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബേക്കായി വന്ന സമയത്ത് കാണിക്കാം. അതുപോലെ ബാറ്റർ നിങ്ങൾ കണ്ടില്ലേ, ഏകദേശം 1/4 ഭാഗമാണ് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് സ്ക്വയർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. അതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്തും കൊടുത്തിട്ടാണ് ഓവണിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓവണിലേക്ക് വെക്കുമ്പോൾ 2 റാക്കിൽ, അതായത് മുകൾ ഭാഗത്തും താഴത്തും വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ ബേക്കായി വന്ന സമയത്ത് കാണിച്ചു തരാം അപ്പോൾ എന്താണ് എനിക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്ക് എന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ഓവണിലാകുമ്പോൾ നിങ്ങൾ ഓരോ കേക്ക് തന്നെയായിട്ട് ബേക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ എൻ്റെ ബാറ്റർ ഓവറായിട്ട് മുട്ട ബീറ്റ് ചെയ്ത് കൊണ്ടാവാം എൻ്റെ കേക്ക് നന്നായിട്ട് പൊങ്ങി പുറത്തേക്ക് വന്ന ഒരു ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇതുപോലെ ഒന്ന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഇതിലേക്കുള്ള പ്രലൈന് തയ്യാറാക്കുകയാണ്. 1 കപ്പ് പഞ്ചസാര ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിലിട്ടിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ ഇളക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ അടുത്ത് തന്നെ ഇരുന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ വന്നാൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് കണ്ടില്ല, ഈ ഒരു കളറിൽ വന്നാൽ നമുക്കിതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ നല്ലപോലെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് റോസ്റ്റ് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ള കാഷ്നട്ടും അതുപോലെ ബദാമുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 1/2 കപ്പോളം കാഷ്നട്ടും ബദാമും കൂടിയിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സമയത്ത് തന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ച് സൺഫ്ലവർ ഓയില് സ്പ്രെഡ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിലായാലും കുഴപ്പമില്ല. കുറച്ച് എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് പൊടിച്ചെടുത്തിട്ടാണ് നമുക്ക് കേക്കിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് തണുക്കാനായിട്ട് മാറ്റിയേക്കാം. അപ്പോൾ കേക്ക് കണ്ടില്ലേ, ഈ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അബദ്ധം പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങ് പൊങ്ങി വന്നു. അതുപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരുന്നു കേക്ക് ഉണ്ടായിരുന്നത്. മുറിക്കാനൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് വെച്ചിരുന്ന കേക്ക് കണ്ടില്ലേ, കുറച്ചൊന്ന് മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത്
കുഴപ്പമുണ്ടായിരുന്നില്ല. മുകൾ ഭാഗത്തെ ആ സ്കിന്നു മാറ്റി കളഞ്ഞു. അപ്പോൾ മുകളിലത്തെ കോയിലിൽ നിന്ന് നല്ല ഹീറ്റ് വന്നുകൊണ്ടായാലും അങ്ങനെ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സെക്കൻഡ് ബാച്ച് ഇതിൽ കാണിക്കുന്നില്ല. സെക്കൻഡ് ബാച്ചും സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാണ്. അപ്പോൾ റിച്ച് ഗോൾഡാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 2 kgയുടെ റിച്ച് ഗോൾഡ് ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു 2 കപ്പ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വിപ്പായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ബൂസ്റ്റ്. അപ്പോൾ 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് ക്രീമിലേക്ക് 2 പാക്കറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. അതിനുശേഷം ചേർക്കാനായിട്ട് മറന്നുപോയതാണ്. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുത്തു. എൻ്റെ സ്പാറ്റില വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കണ്ടില്ല, ഇത് പ്രലൈൻസ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയല്ലോ, കാരമലൈസ്ഡ് നട്ട്സ്, അത് ഇതുപോലെ റെഡിയാക്കി വെച്ചു. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ബൂസ്റ്റ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഷുഗർ സിറപ്പിലേക്ക് നമുക്കിതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ഒഴിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. കേക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് സൈഡിൽ നിന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അകത്തേക്ക് കയറ്റി കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, വലിയ കേക്കൊക്കെ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് സൈസായിട്ട് കിട്ടില്ല, അല്ലാവശ്യം ഒരുപോലെ കിട്ടില്ല, ചെരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇതുപോലെ വലിയ കേക്ക്സൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ പൊട്ടിപ്പോവാതെ വളരെ ശ്രദ്ധിച്ചായിട്ടാണ് ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കേക്ക് ബോർഡിലൊന്നല്ല ചെയ്യുന്നത്, ഇതുപോലൊരു ട്രയലാണ് ചെയ്തിരുന്നത്. ഷുഗർ സിറപ്പ്, സോറി, നമ്മുടെ ആ ഒരു മിൽക്ക് മെയ്ഡ് മിക്സ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തു. ഒരുപാട് വെറ്റ് ചെയ്യുന്നില്ല, നമ്മളൊരു പാസ്ട്രി മോഡലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്രീമും ഒരുപാട് നമുക്ക് ആവശ്യമില്ല ഈ ഒരു പാസ്ട്രി സ്റ്റൈലിൽ ചെയ്യുമ്പോൾ. ഇത് ഞങ്ങൾക്ക് മദ്രസയിലേക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാനുള്ള കേക്കായിരുന്നു ചെയ്തത്. നബിദിനത്തിൻ്റെ പരിപാടിയായിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം ഇനി. അപ്പോൾ ആദ്യം കാരമലൈസ്ഡ് നട്ട്സ് ചേർത്ത് കൊടുക്കാം, നമ്മുടെ പ്രലൈന്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്കോ ചിപ്സിന് പകരം നിങ്ങൾക്ക് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതിയാകും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കായിട്ട് കുറച്ച് ബൂസ്റ്റ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബൂസ്റ്റ് പൗഡർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ലെയറ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 3 ട്രയലാണ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൈഡ്സിൽ നമ്മളൊരു പാസ്റ്റി മോഡൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈഡ്സിൽ ക്രീം വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചെറുതായിട്ട് മാത്രമേ വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക്. കേക്ക് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടാണ് വെറ്റ് ചെയ്തത്. നമുക്ക് ഓരോ പീസ് കൊടുക്കുമ്പോൾ അത് കുറച്ച് ഹാർഡായിട്ടാണല്ലോ നല്ലത്, അതുകൊണ്ട് ഒരുപാട് സോഫ്റ്റ് ആണ്ടാന്ന് കരുതി ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുപോലെ തന്നെ മുകളിലും ഇതുപോലെ വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ഒരു ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സൈഡ്സ് ഒന്ന് കുറച്ചുകൂടി ഒന്ന് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഒരു ട്രേ കുറച്ച് വലുതായത് കൊണ്ട് തന്നെ മറ്റേ കേക്കിൽ നിന്നും ഏകദേശം ഒരു 1/2 ഭാഗത്തിൽ കൂടുതൽ ഈ ഒരു ട്രേയിൽ തന്നെ വെച്ചിട്ട് അങ്ങനെയാണ് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 90 പേർക്ക് കഴിക്കാനുള്ള കേക്കാണ് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വലിയ പീസല്ല, ഒരു മീഡിയം സൈസിലുള്ള പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല. ഇത് തന്നെ ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ കേക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കേക്ക് കട്ട് ചെയ്യാൻ ഉപയോഗിച്ച നൈഫ് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് വൃത്തികേടൊന്നും ഇല്ലാതെ കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 വലിപ്പത്തിലുള്ള കേക്ക്സ് ആയിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഇനി ഇത് കുഞ്ഞു കുഞ്ഞ് നമ്മുടെ റൊസെറ്റോ നോസിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻട്രലായിട്ട് ഓരോരോ ഡാർക്ക് ചോക്കോ ചിപ്സ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരുമിച്ചിട്ട് ഞാൻ 5.5 kg ബ്ലാക്ക് ഫോറസ്റ്റാണ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുമിച്ചിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്കാണ്. അതും വളരെ ഹറിബറിയായിട്ട് ചെയ്തിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കേക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.